സ്ലാഗിനെ വേർതിരിച്ചതിന് ശേഷം മാത്രമാണ് ഉരുകിയ ലോഹം പുറത്തേക്കെടുക്കുന്നത്. അങ്ങനെ ഇരുമ്പിൻ്റെ നിർമ്മാണ വേളയിൽ ഉണ്ടാകുന്ന സ്ലാഗ് കാൽഷ്യം സിലിക്കേറ്റാണ്. അവിടുത്തെ ഗ്യാങ് സിലിക്കയും അഥവാ മണലും SiO2 സിലിക്കൺ ഡയോക്സൈഡും ഫ്ലക്സ് കാൽഷ്യം ഓക്സൈഡുമാണ്. അതുപോലെ തന്നെ മറ്റൊരു ലോഹ നിർമ്മാണം നമുക്ക് ഈ അധ്യായത്തിൽ പഠിക്കാനുള്ളത് അലൂമിനിയത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ്. അലൂമിനിയത്തിന് ബോക്സൈറ്റ്, ക്രയോളൈറ്റ് തുടങ്ങിയ ധാതുക്കളാണുള്ളത്. ഇതിൽ ബോക്സൈറ്റിൽ നിന്നുമാണ് അലൂമിനിയം വ്യാവസായികമായി നിർമ്മിക്കുന്നത്. വ്യാവസായികമായി അലൂമിനിയം നിർമ്മിക്കുന്ന പ്രക്രിയ ഹാൾ ഹെറൗൾട്ട് പ്രക്രിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ പ്രക്രിയയ്ക്ക് പ്രധാനമായും രണ്ട് ഘട്ടങ്ങളാണുള്ളത്. ഒന്ന്, ബോക്സൈറ്റിൻ്റെ ശുദ്ധീകരണം. രണ്ട്, വൈദ്യുത വിശ്ലേഷണം. ബോക്സൈറ്റിൻ്റെ ശുദ്ധീകരണത്തിൽ പൊടിച്ച ബോക്സൈറ്റിനെ ചൂടുള്ള ഗാഢ സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയിൽ ലയിപ്പിക്കുകയാണ് ആദ്യമായി ചെയ്യുന്നത്. ഈ പ്രക്രിയ ലീച്ചിങ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ബോക്സൈറ്റിലെ അലൂമിനിയം ഓക്സൈഡ് മാത്രം, അലൂമിനിയം ഓക്സൈഡ് ധാതുവാണത്, അലൂമിനിയത്തിൻ്റെ ധാതുവാണ്, അലൂമിനിയം ഓക്സൈഡാണ് അതിലെ പ്രധാനപ്പെട്ട സംയുക്തം. അതിനോടൊപ്പം സിലിക്ക തുടങ്ങിയ ഗ്യാങ് അഥവാ മാലിന്യങ്ങൾ അതിനോടൊപ്പം ഉണ്ടാവും. ഇതിലെ അലൂമിനിയം ഓക്സൈഡ് മാത്രം സോഡിയം ഹൈഡ്രോക്സൈഡുമായി പ്രവർത്തിച്ച് സോഡിയം അലൂമിനേറ്റ് എന്ന ഒരു ലേയ സംയുക്തമായി മാറും. ഇതിനോടൊപ്പം ചേർന്ന് കാണുന്ന മാലിന്യങ്ങൾ സോഡിയം ഹൈഡ്രോക്സൈഡുമായി പ്രവർത്തിക്കുകയോ അതിൽ ലയിക്കുകയോ ചെയ്യുന്നില്ല. ഈ മാലിന്യങ്ങളെ അരിച്ച് നീക്കം ചെയ്ത ശേഷം ലഭിക്കുന്ന സോഡിയം അലൂമിനേറ്റ് ലായനിയെ ജലം ചേർത്ത് നേർപ്പിക്കുന്നു. അപ്പോൾ സോഡിയം അലൂമിനേറ്റ് വിഘടിച്ച് അഥവാ ജലവുമായി പ്രവർത്തിച്ച് ഹൈഡ്രോളിസിസിന് വിധേയമായി അല്ലെങ്കിൽ വിഘടനത്തിന് വിധേയമായി അലൂമിനിയം ഹൈഡ്രോക്സൈഡ് എന്ന അവക്ഷിപ്തം ഉണ്ടാകും. ഈ അവക്ഷിപ്തം അരിച്ചു മാറ്റി ശക്തിയായി ചൂടാക്കുന്നു. അപ്പോൾ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് അലൂമിനിയം ഓക്സൈഡ് എന്ന പദാർത്ഥമായിട്ട് മാറുന്നു. ഇത് അലൂമിന എന്നും അറിയപ്പെടുന്നു. ഇത് ശുദ്ധമായ അലൂമിനിയം ഓക്സൈഡാണ്. അപ്പോൾ ലീച്ചിങ് എന്ന ഈ പ്രക്രിയയിലൂടെ അതിലടങ്ങിയിട്ടുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ശുദ്ധമായ അലൂമിനിയം ഓക്സൈഡ് അഥവാ അലൂമിന ലഭിക്കുകയും ചെയ്യുന്നു. തുടർന്നാണ് രണ്ടാം ഘട്ടം, അതായത് വൈദ്യുത വിശ്ലേഷണം. ഇപ്രകാരം ലഭിച്ച അലൂമിനിയം ഓക്സൈഡിനെ ഉരുകിയ ക്രയോളൈറ്റിൽ ലയിപ്പിക്കുന്നു. അലൂമിനിയം ഓക്സൈഡ് അഥവാ അലൂമിന ഉയർന്ന ദ്രവണാങ്കമുള്ള സംയുക്തമാണ്, വളരെ സ്ഥിരതയുള്ള സംയുക്തമാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു നിരോക്സികാരി ഉപയോഗിച്ചും നമുക്ക് അലൂമിനിയത്തെ വേർതിരിക്കാൻ സാധിക്കില്ല. ക്രിയാശീല ശ്രേണിയിൽ മുകളിലുള്ള ലോഹങ്ങൾ സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മെഗ്നീഷ്യം, അലൂമിനിയം ഇവയൊക്കെ ഏറ്റവും ശക്തിയേറിയ നിരോക്സികാരിയായ വൈദ്യുതി ഉപയോഗിച്ച് മാത്രമേ അവയുടെ സംയുക്തത്തിൽ നിന്ന് വേർതിരിക്കാനാവൂ. അതിന് താഴെയായി വരുന്ന സിങ്ക്, ഇരുമ്പ് തുടങ്ങിയ ലോഹങ്ങളെ കോക്ക് ഉപയോഗിച്ച് അഥവാ കാർബൺ ഉപയോഗിച്ച് നിരോക്സീകരിച്ച് നിർമ്മിക്കാം. ഏറ്റവും താഴെയുള്ള ലോഹങ്ങൾ പ്രകൃതിയിൽ സ്വതന്ത്രാവസ്ഥയിലും കാണപ്പെടുന്നു. ആ രൂപത്തിൽ നിന്നാണ് അവയെ വേർതിരിച്ചെടുക്കുന്നത്. ഇവിടെ അലൂമിനിയം അല്ലെങ്കിൽ ബോക്സൈറ്റ് നിന്ന് ലഭിക്കുന്ന അലൂമിന വളരെ സ്ഥിരതയുള്ള സംയുക്തമാണ്, ഉയർന്ന ദ്രവണാങ്കമുള്ള സംയുക്തമാണ്. അതിനാൽ തന്നെ വൈദ്യുത വിശ്ലേഷണത്തിന് വിധേയമാക്കിയാണ് അലൂമിനിയം ലോഹം വേർതിരിക്കുന്നത്. ഇവിടെ അലൂമിനിയം ഓക്സൈഡിൻ്റെ ദ്രവണാങ്കം കൂടുതലായതിനാലാണ് അതിനെ ഉരുകിയ ക്രയോളൈറ്റിൽ ലയിപ്പിക്കും. ക്രയോളൈറ്റിൽ അലൂമിനിയം ഓക്സൈഡ് വളരെ പെട്ടെന്ന് ഉരുകി ചേരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉരുകിയ ക്രയോളൈറ്റിൽ ലയിപ്പിച്ച അലൂമിനിയം ഓക്സൈഡിനെ ഉൾവശത്ത് കാർബൺ അഥവാ ഗ്രാഫൈറ്റ് ആവരണമുള്ള ഒരു ഇരുമ്പ് ടാങ്കിലെടുക്കുന്നു. ഈ ഇരുമ്പ് ടാങ്ക് കാഥോഡായി പ്രവർത്തിക്കും. ഇലക്ട്രോളൈറ്റിൽ മുങ്ങി ഇരിക്കത്തക്കവണ്ണം ക്രമീകരിച്ചിട്ടുള്ള കാർബൺ ദണ്ണുകൾ ആനോഡായി പ്രവർത്തിക്കും. വൈദ്യുതി കടത്തിവിടുമ്പോൾ അലൂമിനിയം അയോണുകൾ, അലൂമിനിയം ഓക്സൈഡ് വിഘടിച്ചുണ്ടായ അലൂമിനിയം അയോണുകൾ കാഥോഡിലേക്ക് ആകർഷിക്കപ്പെടുകയും അവ നിരോക്സീകരിക്കപ്പെട്ട അലൂമിനിയം ലോഹമായി മാറുകയും ചെയ്യുന്നു. എന്നാൽ ഓക്സൈഡ് അയോണുകൾ ആനോഡിലേക്ക് ആകർഷിക്കപ്പെടുകയും അത് കാർബൺ തണ്ണായതിനാൽ കാർബണുമായി പ്രവർത്തിച്ച് കാർബൺ മോണോക്സൈഡ്, ഡയോക്സൈഡ് തുടങ്ങിയ ഓക്സൈഡുകളായി പുറത്തു പോവുകയും ചെയ്യും. ഇക്കാരണത്താൽ തന്നെ ആനോഡ് വളരെയധികം പെട്ടെന്ന് നാശം സംഭവിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഒന്നിലധികം ആനോഡുകൾ ഉപയോഗിക്കുന്നതും അവ ഇടയ്ക്ക് നീക്കം ചെയ്യേണ്ടതായും വരുന്നു. കാരണം ഈ വൈദ്യുതവിശ്ലേഷണ ഫലമായി ആനോഡിലെത്തുന്ന ഓക്സിജൻ വളരെ പെട്ടെന്ന് തന്നെ കാർബണുമായി പ്രവർത്തിക്കുകയും അത് നാശനത്തിന് വിധേയമാവുകയും ചെയ്യുന്നു. ഇത് പരിഹരിക്കാനാണ് കൂടുതലെണ്ണം ഇലക്ട്രോഡുകൾ, ആനോഡുകൾ
ഘടിപ്പിക്കുകയും അത് ഇടയ്ക്ക് നീക്കം ചെയ്യേണ്ടതായും വരുന്നത്. അപ്പോൾ അങ്ങനെ ശുദ്ധമായ അലൂമിനിയം കാഥോഡിൽ ശേഖരിക്കപ്പെടുകയും ഇതിനെ പുറത്ത് എടുക്കുകയും ചെയ്യും. ഇതാണ് അലൂമിനിയത്തിൻ്റെ നിർമ്മാണത്തിലെ വിവിധ ഘട്ടങ്ങൾ. അപ്പം അങ്ങനെ ഇരുമ്പിൻ്റെയും അലൂമിനിയത്തിൻ്റെയും നിർമ്മാണമാണ് ഈ അധ്യായത്തിൽ പ്രധാനമായും രണ്ട് ലോഹങ്ങളുടെ നിർമ്മാണമായി പ്രതിപാദിക്കുന്നത്. അതിനു മുമ്പ് ഇലക്ട്രോ കെമിക്കൽ ക്രിയാശീല ശ്രേണിയും അഥവാ ഇലക്ട്രോ കെമിക്കൽ സീരീസും അതിൽ ലോഹങ്ങളുടെ സ്ഥാനവും ആ സ്ഥാനം അവയുടെ നിർമ്മാണത്തെ ഏത് വിധത്തിൽ സ്വാധീനിക്കുന്നു എന്നുള്ളതുമാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. അതിനു മുമ്പായി വൈദ്യുതരാസ സെല്ലുകളിൽ നടക്കുന്ന പ്രവർത്തനം, അവിടെ ഒരു ലോഹം അതിനേക്കാൾ ക്രിയാശീലത കുറഞ്ഞ മറ്റൊരു ലോഹവുമായി അവയുടെ ലവണ ലായനിയിൽ മുക്കിവെക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനങ്ങൾ വൈദ്യുതരാസ സെല്ലിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇനി നമുക്ക് ഈ അധ്യായവുമായി ബന്ധപ്പെട്ട ചില മാതൃകാ ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം മോണിറ്റർ ശ്രദ്ധിക്കുക. ഒരു വൈദ്യുതരാസ സെല്ലിലെ ഇലക്ട്രോഡുകളിലെ ലോഹങ്ങളാണ് എക്സും വൈയും. വൈദ്യുതരാസ സെൽ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഇലക്ട്രോഡുകളാണ് അല്ലെങ്കിൽ ഇലക്ട്രോഡുകൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹങ്ങളാണ് എക്സ് എന്നും വൈ എന്നും പേരുള്ളവ. ഈ ഇലക്ട്രോഡുകൾ നടക്കുന്ന രാസപ്രവർത്തനങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. വൈ എന്ന ആറ്റം രണ്ട് ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തി വൈ ടു പ്ലസ് എന്ന അയോണായി മാറുന്നു. എന്നാൽ എക്സ് ടു പ്ലസ് എന്ന അയോൺ, എക്സ് എന്ന ആറ്റത്തിൻ്റെ അയോൺ, ആറ്റത്തിൻ്റെ ലവണ ലായനിയിൽ നിന്നുണ്ടായ അയോൺ രണ്ട് ഇലക്ട്രോണുകൾ നേടി എക്സ് എന്ന ആറ്റമായി മാറുന്നു. ഇതാണ് ഇവിടെ എക്സ് വൈ ഗീവ്സ് വൈ ടു പ്ലസ് പ്ലസ് ടു ഇലക്ട്രോൺ, എക്സ് ടു പ്ലസ് പ്ലസ് ടു ഇലക്ട്രോൺ ഗീവ്സ് എക്സ്. ഇതാണ് തന്നിരിക്കുന്ന രാസ സമവാക്യങ്ങൾ. ചോദ്യം എ, ഈ സെല്ലുകളിലെ ആനോഡ് കാഥോഡ് എന്നിവ കണ്ടെത്തുക. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഓക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡാണ് ആനോഡ്, നിരോക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡാണ് കാഥോഡ്. എപ്പോഴും ഒരു വൈദ്യുതരാസ സെല്ലിലെ ആനോഡായി പ്രവർത്തിക്കുന്ന ആറ്റങ്ങൾ ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തി ഓക്സീകരണത്തിന് വിധേയമാകുന്നു. ഈ ഇലക്ട്രോണുകൾ കാഥോഡായി പ്രവർത്തിക്കുന്ന ഇലക്ട്രോഡിലോട്ട് നീങ്ങുകയും ആ ഇലക്ട്രോൺ പ്രവാഹമാണ് അവിടെ വൈദ്യുത ബാഹ്യ സർക്യൂട്ടിൽ ഒരു വൈദ്യുത പ്രവാഹം സംജാതമാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വൈ എന്ന ആറ്റമാണ് ഇവിടെ ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തിയിരിക്കുക, ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനമാണ്